നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 5-ാം തീയതി 1199-ാം ആണ്ട് കുംഭമാസം 21-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. മൂലം നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം ശരിക്കു പറഞ്ഞാൽ ശുഭനക്ഷത്രമാണ് മൂലം നക്ഷത്രം. എല്ലാവരും മൂലം നക്ഷത്രം എന്ന് പറഞ്ഞ് നക്ഷത്രത്തെ മാറ്റി നിർത്തും. അപ്പോൾ ആളുകൾക്ക് തന്നെ മൂലം നക്ഷത്രം വന്നു എന്ന് പറയുമ്പോൾ ആ നക്ഷത്രത്തെക്കുറിച്ച് പറയാൻ തന്നെ പലർക്കും ഒരു മടി ഉണ്ടാവും. ഇപ്പോൾ നക്ഷത്രം എന്ത് എന്ന് നമ്മളെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴും മൂലം നക്ഷത്രം എന്ന് പറയാൻ അവരൊരു നാണത്തോടു കൂടി പറയുന്നതായി കണ്ടിട്ടുണ്ട്. അതിന് കാരണം നമ്മളെ മലയാളികൾക്ക് മാത്രമേ അതുള്ളൂ. കാരണം ഇവിടെ മൂലം എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാതെ ചില ശരീരത്തിലെ ഭാഗത്തെ കാണുന്നത് കൊണ്ടാണ് അവർക്കൊരു മടിയായിട്ട് അത് വരണേ. പക്ഷേ മൂലം നക്ഷത്രത്തെ നക്ഷത്രങ്ങളിൽ വച്ചിട്ട് നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം നക്ഷത്രം. അപ്പോൾ നക്ഷത്രങ്ങളിലെ ഏറ്റവും ശക്തമായ നക്ഷത്രമാണ്, നക്ഷത്രത്തിൻ്റെ മൂടാണ് മൂലം നക്ഷത്രം. അത്ര നല്ല നക്ഷത്രമാണ് മൂലം നക്ഷത്രം. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം നമുക്ക് വളരെ അനുകൂലപ്രദമായ നക്ഷത്രമാണ്. എങ്കിലും ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ചൊവ്വാഴ്ച, ചൊവ്വ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളിൽ വച്ച് അഗ്നികാരകനാണ് ചൊവ്വ. അപ്പോൾ അഗ്നിയാണ് ചൊവ്വ. അപ്പോൾ അഗ്നികാരകനായ ചൊവ്വയുടെ ദിവസമായതുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും ആഴ്ച ദിവസം മാറ്റി വയ്ക്കുന്നതിന് കാരണം. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് ആകിലും എടുക്കാതിരിക്കും. കാരണം പാപഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു ഗ്രഹവും കൂടിയാണ് ചൊവ്വ. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാമെങ്കിലും ആഴ്ച നല്ലതല്ല. അതുകൊണ്ട് പൊതുവേ നമുക്ക് ഇന്നത്തെ ദിവസം ശുഭ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ശുഭകാര്യങ്ങളിൽ നിന്ന് ഈ ദിവസം വിട്ട് നിൽക്കുന്നത് ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ, അതൊരു ജോലിയിൽ ജോയിൻ ചെയ്യുന്ന ആവട്ട്, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ആപ്ലിക്കേഷൻ അയക്കുന്നതായിരിക്കട്ടെ ആവട്ട്, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന ആവട്ട്, അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നതാവട്ട്, ഈ ദിവസം വിട്ടു നിൽക്കുന്നത് ഏറ്റവും അനുകൂലപ്രദമായ അവസ്ഥയ്ക്കിട വരും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. വന്നിട്ടുള്ളവർ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, അതായത് കുംഭമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം അത്ര ഭാഗ്യദായകമായ അവസ്ഥ ഉള്ള കാലഘട്ടമല്ല. പ്രത്യേകിച്ച് അഗ്നിഭയം ഉണ്ടാവും, തീപ്പൊള്ളലേക്കാം. അപകടകാരകത്വം വഹിച്ച ഗ്രഹമാണ് അഗ്നി. ഭയത്തിനൊപ്പം തന്നെ വാഹന അപകടങ്ങളുണ്ടാവാം, സർജറിക്ക് വിധേയമാവാം. ഇങ്ങനെയുള്ള അവസ്ഥകൾ, കേസ് വഴക്കുകൾ ഉണ്ടാവാം. ഇവയൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഈ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് കുറച്ച് പരിഹാരങ്ങൾ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ, മുരുക ക്ഷേത്രത്തിൽ പോവുകയും മുരുകന് ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തുക. അതേപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, ദേവിക്ക് ചുവന്ന പട്ട് നടക്കി വയ്ക്കുക, കട്ടിപ്പായസം നടത്തുക, അതുപോലെ കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ നടത്തുക. ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും. അതുപോലെ ഈ ഒരു വർഷക്കാലവും മാസത്തിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും സുബ്രഹ്മണ്യസ്വാമിക്ക് അർച്ചനകൾ നടത്തി ക്ഷേത്ര ദർശനം ചെയ്തു പോകുന്നത് വളരെ നന്നായിരിക്കും. ദോഷഭാവങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. ഇന്നും നമുക്ക് ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ ചുവന്ന വസ്ത്രം, റെഡ് കളറ്
നമ്മളെ വസ്ത്രധാരണത്തിൽ കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും. നമുക്ക് വേറെ ഏത് ഡ്രസ്സ് ധരിച്ചാലും ചുവപ്പ് കളർ കൂടെ ഉണ്ടാവണം. ചുവന്ന വസ്ത്രം നമ്മളിലേക്ക് ചൊവ്വയുടെ നെഗറ്റീവ് മാറ്റുകയും പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇറങ്ങുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിജയസാധ്യത ഉണ്ടാക്കിത്തരും. അപ്പോൾ അല്ല, നമുക്കിന്ന് വസ്ത്രധാരണം ചെയ്യാൻ പറ്റാത്തവർ സ്ത്രീകളാണെങ്കിൽ ചുവന്ന കുങ്കുമ പൊട്ട് നെറ്റി തൊടുന്നത് ഭാഗ്യദായകമായിരിക്കും. അല്ലാത്തവർ ഒരു ചുവന്ന കളറിലുള്ള കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന സാഹചര്യം വരുന്നവർ അഭിജിത്ത് മുഹൂർത്തത്തെ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് 12 മണി 12 മിനിറ്റ് തൊട്ട് 1 മണി വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം പല നെഗറ്റീവ് ദോഷത്തെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിയിൽ പോസിറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അന്നത്തെ ദിവസം ചെയ്തേ തീരുള്ളൂവെങ്കിൽ ഈ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ ഇന്നത്തെ രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലത്തെയും നമുക്ക് നോക്കാം. ഇന്ന് രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. 3 മണി 34 മിനിറ്റ് തൊട്ട് 5 മണി 3 മിനിറ്റ് വരെയാണ് ഇന്ന് കലണ്ടറിൽ ഇട്ടിരിക്കുന്നത്. ശരിക്ക് 3 മണി മുതൽ 4.5 മണി വരെ ഇന്ന് ഇട്ടിട്ടുണ്ട്. 3 മണി 34 മിനിറ്റ് തൊട്ട് 5 മണി വരെയാണ്, 5 മണി 3 മിനിറ്റ് വരെയാണ് ഇന്ന് രാഹുകാല സമയം. അപ്പോൾ ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ യാത്ര ചിലരും ചോദിക്കാറുണ്ട്, യാത്ര തിരിച്ച് ഓരോ കാര്യത്തിന് പോകുമ്പോഴും നോക്കേണ്ടതില്ല, വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ മാത്രമേ രാഹുകാലത്തിന് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളൂ, അത് കഴിഞ്ഞാൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇന്നത്തെ ഗുളികകാല സമയം 12 മണി 36 മിനിറ്റ് തൊട്ട് 2 മണി 5 മിനിറ്റ് വരെയാണ്. 12:36 തൊട്ട് 2 മണി 5 മിനിറ്റ് വരെ വരുന്ന സമയമാണ് ഗുളിക കാല സമയം. അതേപോലെ യമകണ്ഠകാല സമയവും 9 മണി 38 മിനിറ്റ് തൊട്ട് 11 മണി 7 മിനിറ്റ് വരെയാണ് യമകണ്ഠ സമയം. ഈ സമയവും ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.